നമസ്കാരം, എൻ്റെ പേര് വിവേക്. ഞാൻ ആയുർവേദ തെറാപ്പിസ്റ്റ് ജോലി ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ആൾ ഇന്ത്യ ആയുർവേദ തെറാപ്പിസ്റ്റ് ആൻഡ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന സംഘടനയെക്കുറിച്ചാണ്. ഈ സംഘടന വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് ഇന്ന് ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അടക്കം നിരവധി പേർ ഈ തട്ടിപ്പിനിരയായിട്ടുള്ളതാണ്. ഇവർ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ഇവരുടെ സംഘടന തുടങ്ങി, അതിനുപോലെ തന്നെ ഒരു ഹെൽത്ത് ക്ലബ്, ഒരു റിക്രൂട്ട്മെൻ്റ് ഏജൻസി, അതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് അവർ. എന്നാൽ ശരിക്കും ഇവർക്ക് ഇതിനുള്ള നിയമപരമായിട്ട് ഒരു റിക്രൂട്ട്മെൻ്റ് ഏജൻസി തുടങ്ങാനുള്ള അംഗീകാരമൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് പോലും ഇല്ല. ഇതെല്ലാം തുടങ്ങിയിട്ടുള്ളത് ഒരേ അഡ്രസ്സിൽ ഒരേ ബിൽഡിങ്ങിലാണ്. തട്ടിപ്പ് നടക്കുന്നത് തൃശ്ശൂർ കാവീട് സ്വദേശിയായ ഷാജൻ കാവീട് എന്ന ഷാജൻ ജോർജിൻ്റെയും കണ്ണൂർ സ്വദേശിയായ ബോബി വർഗീസ് എന്ന പ്രസിഡൻറ്റും എൻ്റെ പേരിൽ എനിക്ക് ജോലി നല്ലൊരു ജോലി വാഗ്ദാനം നൽകി. ഈ സംഘടനയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി പറഞ്ഞ പ്രകാരം ഞാൻ അയാളുടെ ഫോൺ പേ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുത്ത് എടുത്തത്. ശേഷം ജോലിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു. പിന്നീട് എനിക്ക് ജോലി ലഭിച്ചതുമില്ല. അതിനുശേഷം ഇവർ കൂടുതൽ പണം ചോദിക്കുകയും അങ്ങനെയാണെങ്കിൽ മാത്രം തരാമെന്നും പിന്നീട് ഇവർ ഞാൻ എനിക്ക് ചോദിച്ചെങ്കിലും ഇവരുടെ സംഘടനയെക്കുറിച്ച് പറഞ്ഞെന്നും പറഞ്ഞ് ഇവരെ എനിക്കിപ്പോൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല, ഇനി എനിക്ക് ജോലിയും തരില്ല, അതുപോലെ തന്നെ എൻ്റെ മുഴുവൻ പൈസ തിരിച്ച് തരൂലെന്നും ഇവർ പറഞ്ഞിരുന്നു. ഈ ഷാജൻ കാവീട് എന്ന ആളുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കാണിച്ചാണ് ഇയാൾ ഞാൻ പഞ്ചകർമ്മ തെറാപ്പി ഫെസിലിറ്റീസ് കോഴ്സ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നത്. എന്നാൽ ഈ കോഴ്സോ കോളേജോ ഇന്ന് നിലവിലില്ലാത്തതാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഈ സംഘടന തന്നെ ആയുർവേദത്തിൽ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതായത് ക്ലോസ് മസാജിന് വിടുന്നുണ്ട്. ഇവർ പറയുന്നുണ്ട് ഇവർ അത്തരം മസാജുകൾക്ക് എതിരാണെന്നും പ്രതിഷേധിച്ചിട്ടുള്ളതാണെന്നും. എന്നാൽ ഇവർ തന്നെ ഒരുപാട് സെൻറ്ററിലോട്ട് ഒരുപാട് കുട്ടികളെ അയച്ച് അവിടെ ചതിയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു കുട്ടിയോട് ചോദിച്ചതിൻ്റെ തെളിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന മസാജുണ്ട്, അവിടേക്ക് പോകുമോ, എനിക്ക് ഇത്ര രൂപ കൺമിഷൻ തന്നാൽ മതി, സാലറി പറയുന്നതായിട്ട് ഉള്ള ഒരു സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രമുഖ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പേരിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിരുന്നു. എന്നാൽ ആ ഹോസ്പിറ്റൽ അധികൃതർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഞങ്ങൾ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾക്കൊന്നും നിയമനം കൊടുത്തിട്ടില്ലെന്നും, അതുപോലെ ഞങ്ങളുടെ പേരിൽ ചിലർ ഉദ്യോഗാർത്ഥികളെ ചീറ്റ് ചെയ്യുകയാണെന്നും വ്യക്തമാക്കിയിരുന്നു.